വെൽക്കം ടു അവർ ചാനൽ സിറ്റീസ് ഡ്രീം വേൾഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ്, പേരില കൊണ്ടുള്ള ബ്യൂട്ടി ടിപ്പ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് സൗന്ദര്യത്തെ സംരക്ഷിക്കുന്നത്. ഏറ്റവും നല്ലത് മനസ്സിന് സൗന്ദര്യം തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ചർമ്മത്തെ ആരോഗ്യത്തോടെ സംരക്ഷിക്കണം. പേരിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചർമ്മത്തിനും മുടിക്കും ഒരുപോലെ ഗുണവത്തായ കാര്യമാണ് പേരയില. മുഖത്തിന് നിറവർത്തിപ്പിക്കാനും മുഖക്കുരു മാറ്റുവാനും കറുത്ത പാടുകൾ മാറ്റുവാനും ഒക്കെ ഫലപ്രദമായതാണ് നമ്മുടെ ഈ കുഞ്ഞനില. പേരയിലേക്ക് മുഖത്ത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ എവിടേക്ക് കറുത്ത പാടുകളോ ചൊറിച്ചിലൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് അരച്ചെടുത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് മുഖക്കുരു കരിയാനൊക്കെ സഹായിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ പേരയിലേക്കകത്ത് കുറച്ച് പൊടിക്കൈകളൊക്കെ ഇടുമ്പം നമുക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് ബെറ്റർ റിസൾട്ട് കിട്ടും. ഒരു കാര്യം പറയുകയാണ്, ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ റീജനറേറ്റീവ് എന്ന് പറയുന്നത് ഏകദേശം 27 മുതൽ 30 ദിവസമാണ്. ഒരിക്കലും സ്പോണ്ടേനിയസ് അപ്പം തന്നെ ഇട്ട് അപ്പം തന്നെ റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പ്ലീസ് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ഒരു 20-25 ദിവസമെങ്കിലും പരീക്ഷിച്ചിട്ട് നോക്കിയിട്ട് മാത്രമേ അതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കാവൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ ബ്യൂട്ടി ടിപ്സിലേക്ക് പോകാം. നമ്മുടെ പേരയില നമ്മളിവിടെ അരച്ചെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അരയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും എന്ത് ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് നമ്മുടെ പേരയില ഒരു ജ്യൂസ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എത്ര ആവശ്യം അളവിൽ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാം. ഇപ്പം എവിടേക്ക് കറുത്ത പാട്, ഇപ്പോൾ കാലിലും കൈയിലൊക്കെ കറുത്ത പാടുണ്ടെങ്കിൽ അവിടേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. മുഖത്ത് മാത്രമേ ഉള്ളൂ പ്രശ്നമെങ്കിൽ മുഖത്ത് ഇടാനുള്ളത് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം കയ്യിൽ അപ്ലൈ ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചെടുക്കും. അപ്പോൾ ഓർക്കുക, പാലിലെ അരയ്ക്കാൻ പാടുള്ളൂ. ഇനി പാലൊക്കെ അലർജി ആണെങ്കിൽ തൈരോ അല്ലെങ്കിൽ റോസ് വാട്ടർ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അരച്ച് എടുക്കാൻ പറ്റും. ഇനി അതിനുശേഷം ഒരു നുള്ള് കസ്തൂരി മഞ്ഞൾ. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ അലർജി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു അര സ്പൂൺ ഇത്രയൊക്കെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാം. ഇനി അതും പറ്റില്ല, അത്രയും അലർജിക് സ്കിൻ ആണെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇത്രയും മാത്രം കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് ഇതിലേക്ക് ഇടും. ഇനി അതിനുശേഷം നമ്മുടെ മുൾട്ടാണി മിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. 15 രൂപയുടെ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ മുഖത്തൊക്കെ മാത്രം അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ളെങ്കിൽ 1.5-2 മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് ഇത് കുഴപ്പമൊന്നുമില്ല, അധികം എക്സ്പെൻസ് ഒന്നുമല്ല. അപ്പോൾ 15 രൂപയുടെ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് വാങ്ങി നമുക്ക് വെക്കാം. ഇനി അഥവാ ഇതും നമുക്ക് ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് എന്തുപയോഗിക്കാൻ പറ്റും, ഗോതമ്പ് പൊടി ഉപയോഗിക്കാൻ പറ്റും, പിന്നെ ഉഴുന്നുപൊടിയും ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ എന്താണോ അവൈലബിൾ അതനുസരിച്ച് നമുക്ക് മാറ്റാം. ഇനി നല്ലവണ്ണം കറുത്ത പാടുണ്ടെങ്കിൽ, പാടൊക്കെ നല്ലവണ്ണം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം അല്പം ഉഴുന്നുപൊടി കൂടി ചേർത്താൽ നല്ലതായിരിക്കും. ഉഴുന്നുപൊടി നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് സ്കിന്നിന് കളറും വെക്കും, കറുത്ത പാട് പെട്ടെന്ന് തന്നെ കുറയും. അപ്പം മുൾട്ടാണി മിട്ടി നമുക്കിപ്പോൾ എടുക്കാം. 1 സ്പൂണ് മുൾട്ടാണി മിട്ടി എടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഇനി അതിലേക്ക് നമുക്ക് തേൻ ഒഴിക്കും. ഞാനിവിടെ 1 സ്പൂൺ എടുക്കുകയാണ്. അപ്പം ഇപ്പം എത്ര എന്ത് ചെയ്ത്, 1 സ്പൂണ് തേൻ ഒഴിച്ചു, ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ റോസ് വാട്ടർ. റോസ് വാട്ടർ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഡാബറിൻ്റെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏത് ബ്രാൻഡാണെന്ന് വെച്ചാൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് നമുക്ക് അഫോർഡബിൾ പ്രൈസിലുള്ളത് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തത് ബ്ലൂ ഹെവൻ്റെ ആണ്. അപ്പോൾ ഞാനത് 1 സ്പൂണോളം ഒഴിക്കുന്നു. 1.5 സ്പൂണൊക്കെ ആയാലും കുഴപ്പമില്ല.
നല്ലോണം ഇളക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സിംഗ്. അപ്പോൾ നമുക്ക് ഇനി മുൾട്ടാനി മിട്ടി ഇല്ലാത്ത ഒന്നും കൂടെ പറയണം. മുൾട്ടാനി മിട്ടി ഇല്ലെങ്കിൽ ഈ ഉഴുന്നുപരിപ്പില്ലേ, ഈ ഉഴുന്നുപരിപ്പ് എന്ത് ചെയ്യുക, നമുക്ക് യൂസ് ചെയ്യാം. ഈ ഉഴുന്നുപരിപ്പ് എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ചെറുതായി ചൂടാക്കി ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം കുറച്ചുകൂടെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഉഴുന്നുപൊടി നമുക്ക് എടുക്കാം. ഈ ഉഴുന്നുകൊണ്ടാണ് നമ്മൾ പൊടിച്ച് നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതും കൂടെ ആഡ് ചെയ്താൽ നല്ലോണം കറുത്ത പാളിക്കുണ്ടെങ്കിൽ നല്ലോണം മാറി കിട്ടും. വെളുക്കുക എന്ന് വെച്ചാൽ സ്കിന്നിനൊരു ഗ്ലോ കിട്ടും. ഇല്ലപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പറഞ്ഞത് ഗോതമ്പ് പൊടി, ഉഴുന്നുപൊടി, നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ലോണം കറുത്ത പാടക്കുണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടിയും ഇതിന് നമ്മുടെ പേരിലൊക്കെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, ഉഴുന്നുപൊടിയും ചേർക്കാം. പിന്നെ തൈര് യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ, അപ്പം ചിലരുടെ സ്കിൻ സെൻസിറ്റീവ് ആയിരിക്കും, ചിലർക്ക് പാലിന് അലർജി, അപ്പോൾ അതിനനുസരിച്ച് മാറ്റാം നമുക്ക് കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് തൈര് യൂസ് ചെയ്ത് അരക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവാം, നമ്മൾ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ബ്രഷ് അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതെന്ത് ചെയ്യാൻ പോവാം, ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ ബ്രഷ് ഇല്ല, ബ്രഷ് അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ കൈ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ, ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മുഖം കഴുകിയതിന് ശേഷം മാത്രമേ ഏതൊരു ഫേസ് പാക്കും അപ്ലൈ ചെയ്യാവൂ. ഇനി ഇതിപ്പോൾ അപ്ലൈ ചെയ്ത് നമുക്ക് അരമണിക്കൂർ വെക്കണം. ഈ അരമണിക്കൂർ വെക്കുക എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നവരെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചില സമയത്ത് മുതൽ ചുളിവ് വീഴും. അപ്പോൾ എന്ത് ചെയ്തൊന്ന് ചെറുതായിട്ട് ഉണങ്ങുന്ന കാണുമ്പോൾ നമ്മുടെ ഈ ബാക്കി വന്ന ഇരിപ്പുണ്ടല്ലോ, ഇത് കണ്ടല്ലോ, അതെന്ത് ചെയ്തതിന് ഒന്നുകൂടെ പൊത്തിക്കൊടുക്കാം. അപ്പോൾ ആ മണ്ടയ്ക്കുള്ള ഈർപ്പം താഴോട്ട് ചെന്നു. ഒരിക്കലും സ്കിന്നിൽ ഒരുപാട് ഡ്രൈ ചെയ്യും, ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും ഒരുപാട് ഡ്രൈ ആവുന്നവരെ വെക്കരുത്. ഇപ്പോൾ അരമണിക്കൂർ വെക്കാൻ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും ചെറുതായിട്ട് അതിന് മേലിൽ ഒന്ന് കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് കുടിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അരമണിക്കൂർ വെക്കാം. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും ഏതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് നാച്ചുറൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സ്പോണ്ടേനിയസ് റിസൾട്ട് കിട്ടത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് പഴയ തുണിയൊക്കെ മാറി, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഈ കറുപ്പൊക്കെ മാറി സ്കിൻ അവിടെ പുതിയൊരു സ്കിൻ അവിടെ റീജനറേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 27 ദിവസം അല്ലെങ്കിൽ 30-35 ദിവസം വരെയൊക്കെ എടുക്കും. എപ്പോഴും നമുക്ക് ഉടനെ റിസൾട്ട് കിട്ടണം, ഉടനെ റിസൾട്ട് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒന്നും അപ്ലൈ ചെയ്യരുത്. മാക്സിമം 1 മാസം അത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രമേ അത് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്കിൻ അങ്ങനെയാണ്, ഒരിക്കലും നമ്മളൊരു സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല, നമ്മുടെ സ്കിന്നിൽ ഒരിക്കലും കിട്ടത്തില്ല, ഓൺ ദി സ്പോട്ടിൽ റിസൾട്ട് കിട്ടത്തില്ല, അതെപ്പോഴും ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. ഇപ്പം നമ്മൾ കുരുള്ള ഭാഗത്തോ അല്ലെങ്കിൽ കറുത്ത പാടൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാനിത് 1 മാസം നമുക്ക് എന്നും യൂസ് ചെയ്യാം. നല്ലോണം മുഖക്കുരുവൊക്കെ ഉണ്ട്, നല്ലോണം കാര അല്ലെങ്കിൽ നല്ലോണം കറുത്ത പാടൊക്കെ ഉണ്ട്, കണ്ടിന്യൂസ് 1 മാസം ഉപയോഗിക്കാം. ഒരു സ്കിന്നിന് ഒരു അലർജിക്കും ഇല്ലാത്ത സാധനമാണ് നമ്മൾ ഈ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് മൊത്തം. ഇനി അഥവാ കുറച്ച് പാടൊക്കെ ഉള്ളൂ, കുഞ്ഞിക്കുരുക്കളൊക്കെ ഉള്ളെങ്കിൽ ആഴ്ചയിൽ അതനുസരിച്ച് 3-4 ദിവസം യൂസ് ചെയ്യാം. അപ്പോൾ നല്ലോണം കുരുവുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആഴ്ചയിൽ അല്ല, ഇത് ദിവസവും എന്ത് ചെയ്യണം, ഉപയോഗിക്കുകയും വേണം. അതോടൊപ്പം തന്നെ 1 മാസത്തിന് ശേഷം കുരുവൊക്കെ ഒന്ന് ചുട്ടും കറിയൊക്കെ ചെയ്യും. അതിനുശേഷം ആഴ്ചയിൽ എന്ത് ചെയ്യണം, 4 ദിവസം അപ്ലൈ ചെയ്യുക. അങ്ങനെ കുറച്ചുകൊണ്ട് കൊണ്ടുവന്ന് ആഴ്ച 2 ദിവസം ആക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡ്രൈ ഒക്കെ ആയിക്കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്തു, കൈയൊക്കെ ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം പറയണം. ഇനി കുരുക്കളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ
പേരയിലെ ഫേസ് പാക്കിനകത്തേക്ക് കുറച്ച് മുട്ടയുടെ വെള്ളയും കൂടെ ചേർക്കാം. അപ്പം നമ്മുടെ ഈ സ്കിന്നിൽ പിമ്പിൾസൊക്കെ വന്ന് കുഴികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പോർസൊക്കെ റെഡ്യൂസ് ചെയ്യാൻ, സ്കിന്നൊന്ന് ടൈറ്റൊക്കെ ചെയ്യാൻ വേണ്ടി നല്ലതായിരിക്കും മുട്ടയുടെ വെള്ളയും ഈ പേരയിലെ പാക്കും. അപ്പോൾ ഡബിൾ റിസൾട്ട് കിട്ടുകയും ചെയ്യും. പിമ്പിൾസ് ഉള്ളപ്പം മുട്ടയുടെ പാക്ക് യൂസ് ചെയ്ത് ട്രൈ ചെയ്യേണ്ട. പിമ്പിൾസൊക്കെ ഒന്ന് ചൊട്ടിയൊക്കെ തുടങ്ങുമ്പോൾ പോസൊക്കെ ആവും ചിലർക്കൊക്കെ. അപ്പോൾ ആ സമയത്ത് മാത്രം എന്ത് ചെയ്യുക, മുട്ടയുടെ വെള്ളമൊക്കെ ഇട്ട് ഈ ഫേസ് ടൈറ്റ് ചെയ്യാനുള്ള പാക്ക് യൂസ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും